ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫീസ്റ്റ് ക്ലെമന്റ് റോമക്കാരനായ ഒരു യഹൂദ വംശജനായിരുന്നു. അപ്പസ്തോലമാരോട് അടുപ്പം കാണിച്ചതുകൊണ്ട് അദ്ദേഹത്തെ പിതാക്കന്മാർ ഒരു അപ്പസ്തോലൻ എന്നാണ് വിളിച്ചിരുന്നത്. 62 ആണ്ടിൽ ഫിലിപ്പിയിൽ വെച്ചു പൗലോസിന്റെ സംഘങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. പൗലോസ് ലീഗ അദ്ദേഹത്തെ സഹപ്രവർത്തകൻ എന്ന് വിളിച്ചതായി പറയുന്നുണ്ട്. പൗലോസിന്റെ കൂടെ റോമിലേക്കു പോയി പത്രോസിന്റെ പ്രസംഗം കേട്ടുവെന്നും പത്രോസ് ക്ലമന്റിന് മെത്രാൻ പട്ടം കൊടുത്തുവെന്നും പറയപ്പെടുന്നു. പത്രോസിയായുടെ മരണത്തിനു ശേഷം 4-ാമത്തെ മാർപാപ്പയായി ക്ലമന്റ് 89-ൽ ഭരണമേറ്റു. ക്ലമന്റ് മാർപാപ്പയുടെ പുസ്തകങ്ങൾ അമൂല്യമാണ്. വൈദികരെ എതിർക്കാൻ തുടങ്ങിയ ജനങ്ങൾക്ക് ക്ലമന്റ് പാപ്പ ഇങ്ങനെ എഴുതി. വൈദികരോടുള്ള ബഹുമാനത്തിന് ദൈവം നമുക്ക് സമ്മാനം നൽകും. അവരോട് കാണിക്കുന്ന ബഹുമാനം തനിക്ക് തന്നെ നൽകിയതായി അവിടുന്ന് കരുതും. ഇതിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ യാഥാർത്ഥ്യമല്ല. എല്ലാ സൃഷ്ടികളെയും പോലെ നിങ്ങളും ക്രമം പാലിക്കുക ഔദാര്യം നിരർത്ഥകമാണ്. കാരണം മനുഷ്യൻ വെറും ശൂന്യമാണ്. സ്നേഹമില്ലെങ്കിൽ ദൈവത്തിന് യാതൊന്നും സ്വീകാര്യമല്ല. നമ്മുടെ ശരീരത്തിന് അവിടുത്തെ ശരീരവും ആത്മാവിന് അവിടുത്തെ ആത്മാവും തന്ന പോലെ സ്നേഹത്തെക്കാൾ സുന്ദരമായത് യാതൊന്നുമില്ല എന്നു ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നു. നാം വഴി അവിടുത്തെ വാക്കുകൾ അനുസരിക്കാത്തവർ ലഘുവായ കുറ്റമല്ല ചെയ്യുന്നത്, അവരുടെ അപകടം ലഘുവുമല്ല. നാവികരുടെയും കൽവെട്ടുന്നവരുടെയും മധ്യസ്ഥനായിട്ടാണ് തിരുസഭ ഈ വിശുദ്ധനെ കാണുന്നത്. Thank you.